മരിച്ച സച്ചിയെക്കുറിച്ച് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ ഭർത്താവിനെ കണ്ടത് നികത്താനാവാത്ത നഷ്ടം ഇനി അതോർക്കുന്നതിലല്ല അവർ ബാക്കി വെച്ചു പോയത് കണ്ട് അടയുകയാണ് എളുപ്പം ജോൺ എബ്രഹാം അരവിന്ദൻ പത്മരാജൻ ഭരതൻ ലോഹിതദാസ് ഇത്തരത്തിലുള്ള പ്രതിഭകൾക്കും മരണം എളുപ്പത്തിലെത്തി ഗതി തന്നെ സച്ചിദാനന്ദനും വന്നു ഇവരെക്കാൾ നേരത്തെ അദ്ദേഹം അടങ്ങി ഇനിയും ഒത്തിരി മാജിക്കുകൾ താരത്തിന് പല സൂപ്പർ നടന്മാരെയും വച്ച് ചെയ്യാനുണ്ടായിരുന്നു ഈ മരണത്തിന് കൊറോണയും ഒരു കാരണമായി ആശുപത്രികൾ വിദഗ്ദ്ധ ഡോക്ടർമാർ ആരെയും കാണാൻ സത്യത്തിൽ ഒരുപക്ഷെ സച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണമല്ലോ വടക്കാഞ്ചേരിയിലെ ആശുപത്രിയിൽ അഭയം തേടിയത് ഒരു പ്രഗത്ഭ താരത്തിനെ ഇല്ലാതാക്കിയതിൽ അവർക്കെത്ര പങ്കുണ്ടെന്നറിയില്ലെങ്കിലും ഇനി സച്ചിയില്ല സച്ചിയോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന നടൻ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയുടെ കുറിപ്പാണ് വൈറലായിരിക്കുന്നത് സച്ചിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ അവരെഴുതി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു ഒരെഴുത്തുകാരൻ വിടവാങ്ങുന്നു എന്താണ് എഴുതുക എന്നറിയില്ല രാജുവിന്റെ അടുത്ത സുഹൃത്തും കലാകാരനുമെന്ന നിലയിൽ അറിയാമായിരുന്നെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിന്റെ നിർമ്മാണഘട്ടത്തിലാണ് ശരിക്കും അടുത്തറിഞ്ഞത് കഥകളുടെ വലിയൊരു ശേഖരമായിരുന്നു സച്ചി ആരും കേട്ടിട്ടില്ലാത്ത ഒട്ടനവധി മനോഹര കഥകൾ ആ കൂട്ടത്തിലുണ്ട് കുടുംബത്തിനും ബന്ധുക്കൾക്കുമൊപ്പം തീരാനഷ്ടമാണ് സച്ചിയുടെ വേർപാട് മലയാള സിനിമയ്ക്കും സൃഷ്ടിച്ച കഥകളും കഥാപാത്രങ്ങളും സച്ചിയെ ഇവിടെ നിലനിർത്തും ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു പ്രത്യേകിച്ച് നിങ്ങൾ കുഞ്ഞനുജനായി കരുതിയ രാജു നിങ്ങൾ എഴുതിയ വരികളിലൂടെ സച്ചി എന്ന വെളിച്ചം നിലനിൽക്കും പ്രിയ സച്ചി സമാധാനത്തോടെ വിശ്രമിക്കുക നിങ്ങളുടെ കുടുംബത്തിന് എല്ലാം താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സുപ്രിയ ഒപ്പം ചേരുന്നു ഫിലിം കാട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബ്സ് എട്ട് ലക്ഷവും കടന്നിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് ഇന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി